സംസ്ഥാനത്ത് കൊറോണ നിരീക്ഷണവും ജാഗ്രതയും ആഹ്വാനം ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ ഇതൊന്നും ബാധകമല്ലേ? മുഖ്യമന്ത്രി ഘോരഘോരം ആഹ്വാനം ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ ക്യാൻറ്റീനും കോഫിയോസും എന്നീ രണ്ട് ഭക്ഷണശാലകളാണ് ഇതിനുള്ളിലുള്ളത്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ കൂടാതെ പുറത്തുനിന്നും ധാരാളം ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീനിലാണെങ്കിൽ സബ്സിഡി നിരക്കിലാണ് ആഹാരങ്ങൾ കൊടുക്കുന്നത്. ഊണിന് 17 രൂപ 50 പൈസ മാത്രമാണ് ഉള്ളത്. ഇത് കണക്കാക്കിയാണ് ജീവനക്കാരെ കൂടാതെ പുറത്തുനിന്നും ആളുകൾ കഴിക്കാനെത്തുന്നത്. കഴിഞ്ഞ ദിവസം ജാഗ്രത വേണമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഈ ക്യാൻറ്റീനിലും കോഫി ഹൗസിലും വേണ്ടത്ര ജാഗ്രതയില്ല. ഇവിടെ ജീവനക്കാർ തിക്കും തിരക്കും കൂടിയാണ് ആഹാരം കഴിക്കാൻ വരുന്നത്. ഇവരുടെ തിക്കും തിരക്കും കാണുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്കാളും ഏറ്റവും മോശമായ വൃത്തിഹീനമായ ഇടമാണ് ഇതെന്ന് തോന്നുന്നു. ആകെക്കൂടി ഇവിടെ ആഹാരം വിളമ്പുന്ന കോഫി ഹൗസിലെയും അല്ലെങ്കിൽ ക്യാൻറ്റീനിലെ ജീവനക്കാർ മാത്രമാണ് മാസ്ക് ധരിക്കുന്നത്. മറ്റുള്ളവർ മാസ്ക് ധരിക്കാറില്ല. മാസ്ക് ധരിച്ചില്ലെങ്കിലും അവർ കൂട്ടം കൂടിയിരുന്നാണ് ആഹാരങ്ങൾ കഴിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി പുറത്തുനിന്ന ആളുകളുടെ വരവ് കുറവാണ്. പ്രത്യേകിച്ച് സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സെക്യൂരിറ്റിയും കർശനമാക്കി. അതോടുകൂടി പുറത്തുനിന്നുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു. ചുരുക്കത്തിൽ ഭൂരിഭാഗവും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരാണ് ഈ 2 ഭക്ഷണശാലകളിലും ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. അവർക്ക് നിയന്ത്രണമില്ലെങ്കിൽ പിന്നെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? പൊതുവെ പുറത്തുനിന്നുള്ള ആളുകളുടെ വരവ് കുറഞ്ഞതോടെ തിരുവനന്തപുരം നഗരം ശൂന്യമാവുകയാണ്, വിജനമാവുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടകൾ കമ്പോളങ്ങൾ പലതും തുറക്കുന്നില്ല. ആട്ടോറിക്ഷക്കാർക്ക് ഓട്ടമില്ല. വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടമില്ല. വൈകുന്നേരങ്ങളിലുള്ള തട്ടുകടകളിൽ പോലും കഴിക്കാൻ ആളുകളില്ല. ഇവിടെ ഓരോ ദിവസം ചെല്ലുന്തോറും നഗരം വിജനമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണക്കിന് പോയാൽ അടുത്ത 2 ദിവസം കൂടി കഴിയുമ്പോൾ നഗരം വിജനമാകുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ആകെക്കൂടി ഉള്ളത് ചില ഷോപ്പിംഗ് മാളുകളിലുള്ള തിരക്ക് മാത്രമാണ്. അവിടെയും സാധനങ്ങളുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പല സാധനങ്ങളും കിട്ടാനില്ല. സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വരവ് കുറഞ്ഞു. ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളും കോളേജുകളും അടച്ചതോടുകൂടി വിദ്യാർത്ഥികൾ വരാതെയായി. അതോടെ സിറ്റി സർവീസും നിർത്തലാക്കി. സർവീസുകൾ നിർത്തലാക്കിയതോടെ കൂടുതൽ വിജനമാവുകയാണ് നഗരം. അതോടെ ദീർഘദൂര KSRTC സർവീസുകൾ മിക്കതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ചുരുക്കത്തിൽ KSRTCയും ഓടുന്നില്ല. വരും ദിവസങ്ങളിൽ യാത്രക്കാർ വരാത്തതുകൊണ്ട് KSRTC പൂർണ്ണമായും നിശ്ചലമാകുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. പ്രൈവറ്റ് ബസ്സുകൾ പലതും നിരത്തിലിറങ്ങുന്നില്ല. കാരണം നിരത്തിലിറങ്ങിയാൽ അത്രയും ഡീസൽ ചെലവും ജീവനക്കാർക്ക് ശമ്പളവും നൽകണമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരം നിശ്ചലമാകുമെന്നുള്ളത് ഉറപ്പാണ്.